നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഒരു ചെറിയൊരു ഫാം സെറ്റപ്പാണ് കേട്ടോ. വലിയ രീതിയിലൊന്നുമില്ല, എന്നാലും നമുക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണതെന്ന് പറഞ്ഞാൽ ഗപ്പികളുടെ പേർതിരിക്കലാണ് കേട്ടോ. മെയില് ഫീമെയില് ഒരു സ്റ്റേജിൽ പേർതിരിക്കലാണ്. അപ്പോൾ എന്തായാലും മെയില് ഫീമെയില് തിരിച്ചിടാനുള്ള ടാങ്ക് സെറ്റാക്കിയിട്ട് വരാം. ബേസിനിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അത് നമുക്ക് റെഡിയാക്കിയിട്ട് വരാം. ഓക്കെ. ഇത് സീത്രക്കോഴി ഫീമെയിലാണ് കേട്ടോ. ഇത് മെയിലും. ഇത് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടേക്കാണ് അടുത്ത ബ്രീഡിങ്ങിനായിട്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇന്ന് നമുക്ക് ചെയ്യാനുള്ള സാന്റാക്ലോസിൻ്റെ മെയില് ഫീമെയില് സെപ്പറേറ്റ് ചെയ്യേക്കാണ്. ഓക്കെ. അപ്പം ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിടുമ്പോൾ മെയില് ഫീമെയിൽ നമ്മൾ ബ്രീഡിങ് സമയത്ത് ഇത് അഡൾട്ടായി ബ്രീഡിങ് സ്റ്റേജ് ആവുന്ന സമയത്ത് നമുക്ക് അതിനെ സെലക്ട് ചെയ്തിട്ട് നല്ല ക്വാളിറ്റി, അതായത് നല്ല കളറും നല്ല ആരോഗ്യമൊക്കെ ഉള്ള ഫിഷിനെ നോക്കിയിട്ട് നമുക്കെടുത്ത് ബ്രൂഡ് സ്റ്റോക്ക് ആക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു പാരൻറ്റിൻ്റെ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ളതായിരിക്കും. ആ ഒരു ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. ഇപ്പം നിലവിലുള്ള ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അപ്പം മിക്കുള്ളവരും ചെയ്യുന്ന ഒരു എന്താ പറയണേ ഒരു മെത്തേഡാണ് കേട്ടോ ഇത്. ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഫിഷിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുതന്നെയാണ് മെയില് ഫീമെയില് ഒരു ജുവനൈൽ സൈസിൽ നമ്മൾ തിരിച്ചിടുന്നത്. ഇതിപ്പം കുറച്ച് ജുവനൈൽ സൈസ് കഴിഞ്ഞിട്ടുണ്ട്. ജുവനൈൽ സൈസും അഡൾട്ടിൻ്റെയും ഒരു സെമി അഡൾട്ട് സൈസാണ്. എന്നാലും കുഴപ്പമില്ല, മേറ്റൊന്നും ആയിട്ടില്ല. അപ്പം ഇതിനെങ്ങനെ മാറ്റിയിടുക, മാറ്റിയിട്ടിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഫിഷിനെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഇതാണ് ഫീമെയിൽ കേട്ടോ. ഇതിൻ്റെ റൗണ്ട് ഫിൻ ആയിരിക്കും ഇതിൻ്റെ അടിവശത്ത്. അപ്പം അതേപോലെ തന്നെ ഇതേപോലെ ഒരു ഗ്ലാസ് സെറ്റപ്പിൽ എടുത്തിട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ചൊന്നുമില്ല, ഇത് തന്നെയായിരുന്നു. മെയില് ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നല്ല രീതിയിൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഫിഷിനെ ഇറക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും തുടക്കക്കാർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.